അപ്പോ പാമ്പുപട്ടി എസ് എ പീസ്ഫുൾ വില്ലേജ് പാമ്പുപട്ടി എന്ന് പറയുന്ന ഒരു പീസ്ഫുൾ വില്ലേജിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഹാബിറ്റഡ് ബൈ എ വെറൈറ്റി ഓഫ് പീപ്പിൾ അവിടെ പല തരത്തിലുള്ള പദ ജാതിയിലും മതത്തിലുള്ള ജി മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രേം ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ഈ സ്റ്റോറിയുടെ നറേറ്റർ പ്രേം എന്ന് പറയുന്ന ആളാണ് ഫ്ലീസസ് വില്ലേജ് അണ്ടർ അൺഫോർച്ചുനേറ്റ് കണ്ടീഷൻ ടു റീച്ച് പാമ്പുപെട്ടി ബൈ ചാൻസ് പ്രേം എന്ന് പറയുന്ന നറേട്ടറ് അദ്ദേഹത്തിന്റെ വില്ലേജിൽ നിന്ന് പല കാരണങ്ങളാലും അദ്ദേഹം പല ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ അവ അദ്ദേഹത്തിന്റെ വില്ലേജിലുണ്ടായി അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപെട്ട് അദ്ദേഹം എത്തിയത് പാമ്പുപെട്ടി പറയുന്ന ഈ സ്ഥലത്താണ് ബൈ ചാൻസിൽ നോൾഡ് റെസിഡന്റ് ഓഫ് ദ വില്ലേജ് ലുക്ക് ആഫ്റ്റർ ഹിം ആൻഡ് ടെൽസ് ഹിം അൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അപ്പൊ ആ പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മനുഷ്യൻ ഈ പ്രേമിനെ നന്നായിട്ട് നോക്കുന്നു നോക്കി ആ പാമ്പുപട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഒരു പഴയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പ്രേമിന് അയാൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ലെസൺ ഇച്ചിരി ലെങ്റ്റ് ആയിട്ടുള്ള ലെസൺ ആണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ടോ യു മേ നോട്ട് ബിലീവ് ദിസ്റ്റോറി നിങ്ങൾ ഈ സ്റ്റോറി ബിലീവ് ചെയ്യില്ല നിങ്ങൾ വിശ്വസിക്കില്ല ബട്ട് ഐ ൻ ടെല് ട്രൂ പക്ഷെ എനിക്ക് പറയാൻ സാധിക്കും ഇതൊരു സത്യമായിട്ടുള്ള സ്റ്റോറിയാണ് ബിക്കോസ് ഐ ഹാപ്പിൻ ടു പാമ്പുപട്ടി എ വില്ലേജ് ഓൺ ദ എഡ് ഓഫ് ദ ജംഗിൾ കാരണം ഞാൻ പാമ്പുപട്ടി എന്ന് പറയുന്ന വില്ലേജിൽ പോയിട്ടുണ്ട് ആ വില്ലേജ് ഒരു ജംഗിളിന്റെ ഫോറസ്റ്റിന്റെ അറ്റത്താണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ എ ക്ലിഫ് ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു റോക്കിന്റെ പോയിന്റിലാണ് അതായത് ഒരു വലിയ മലയിലെ കല്ലിന്റെ എഡ്ജ് ഏരിയയിലാണ് ഈ പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലം ആൻഡ് ദ വാസ്റ്റ് ഫോറസ്റ്റ് സ്ട്രെച്ച് ബിലോ ലൈക്ക് എ മോസി ഗ്രീൻ കാർപ്പറ്റ് അപ്പോ ഈ ഫോറസ്റ്റ് ഈ വില്ലേജിന്റെ താഴെ ഭാഗത്ത് ഫോറസ്റ്റ് ഇങ്ങനെ എന്താണ് പച്ച പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്നത് കാണാം അതായത് ഒരു പൊക്കത്തിലുള്ള സ്ഥലമാണ് പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലം ദർ ആർ മെനിസ് ഓഫ് പീപ്പിൾ ഇൻ ദ വില്ലേജ് ഈ പാമ്പു പെട്ടിന്ന് പറയുന്ന സ്ഥലത്ത് പല തരത്തിലുള്ള ലാലുകളും ജീവിക്കുന്നുണ്ട് ഡാർക്ക് ഫെയർ ടോൾ ഷോർട്ട് കറുത്തവര് വെളുത്തവര് പൊക്കുള്ളവര് ഇല്ലാത്തവര് ദേ സ്പീക്ക് മെനി ലാംഗ്വേജസ് അവര് പല പല ലാംഗ്വേജസും സംസാരിക്കുന്നുണ്ട് some some eat meat സം ഈറ്റ് മീറ്റ് ആളുകള് മീറ്റ് ഒക്കെ ഇറച്ചിയൊക്കെ കഴിക്കും പക്ഷെ ചില പലരും കഴിക്കില്ല സം പ്രേ ഇൻ എ സ്മോൾ ടെമ്പിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ forest കുറച്ച് ആളുകൾ ഒരു ടെമ്പിൾ ഉണ്ട് ഫോറസ്റ്റിന്റെ സൈഡിൽ അവിടെ പോയി പ്രാർത്ഥിക്കും അത് സ്പ്രേ ഇൻ്റെ മോസ്ക് സം മയൽസേവ കൊറേ ആളുകള് മോസ്കില് മുസ്ലിം ചർച്ചിൽ പോയി പ്രാർത്ഥിക്കും അതായത് പല തരത്തിലുള്ള ജാതി പത പല ജാതിയിലും മതത്തിലുമുള്ള ജി ആളുകൾ പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു ഇനി ഓദർ ഓദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മൈ നെയിം ഇസ് പ്രേം എൻ്റെ പേര് പ്രേം എന്നാണ് ആൻഡ് ഐ ലിവ് മെനി ഹൺഡ്രഡ് മൈൽസ് എവേ ഫ്രം പാമ്പുപെട്ടി ഞാൻ ജീവിക്കുന്നത് പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് നൂറ് മൈല് ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ഐ ഹാഡ് ഹേർഡ് അബൌട്ട് ദ വില്ലേജ് ഞാൻ ഈ പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഡെയർ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല ദ ലാസ്റ്റ് ഇയർ സം കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക ഒരു പ്രശ്നം ഉണ്ടായി ദ പീപ്പിൾ ഓഫ് മൈ വില്ലേജ് ഓൺ വില്ലേജ് വെൻഡ് മാൻ എന്റെ വില്ലേജിലുള്ള ആളുകൾക്ക് പ്രാന്ത് പിടിച്ചു ഫാർ ഫാർ ഇൻ എ പ്ലേസ് ദവർ ബീൻ ഏതോ അകലെയുള്ള ഏതോ സ്ഥലത്ത് ടെമ്പിളോ മോസ്കോ ഏതാണ്ടൊക്കെ കത്തിച്ചു എന്നും പറഞ്ഞ് ആൻഡ് മാൻ എന്റെ നാട്ടിലെ ആളുകള് വില്ലേജസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി എവിടെയോ ആരോ എന്തൊക്കെയോ കത്തിച്ചു എന്നും പറഞ്ഞു ഫൈറ്റിംഗ് വിത്ത് ഐ വൺ അനദർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടാൻ തുടങ്ങി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സം ഹാവ് ടു റൺഅവേ ഇൻ ദ മിഡിൽ ഓഫ് ദൈ കൊറേ ആളുകൾ രാത്രി പാതി രാത്രിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ആൻഡ് ഇൻ ദോർണിംഗ് ആസ് ഐ ലേ ഇൻ മൈ ഹൗസ് ഏകദേശം ഒരു മൂന്ന് മണിക്ക് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഉറങ്ങി കിടക്കായിരുന്നു ഹാഫ് ടു ദ സൗണ്ട്സ് ഓഫ് ഹെയ്റ്റ് ആൻഡ് വയലൻസ് പകുതി ഉറക്കത്തിലായിരുന്നു കുറെ സൗണ്ടുകൾ കേൾക്കാം വഴക്കിന്റെയും ഇടിയുടെയും ഒക്കെ ഇഷ്ടക്കേടിന്റെ ഒക്കെ സൗണ്ട് കേട്ടിങ്ങനെ കിടക്കുമ്പോൾ ീനാളം വന്നു എന്താണ് ഡൗൺ ഇൻ ദ ഫയർ ഈ വഴക്കു കൂടുന്ന ആളുകൾ കുറെ വീടുകൾ കത്തിച്ചു കളഞ്ഞു വൺ ഓഫ് ദോസ് മൈൻ എന്റെ വീട്ടിനും അങ്ങനെ തീ പിടിച്ചു ഐ മാനേജ് എ ഫ്യൂ ക്ലോത്ത് മൈ ലിറ്റിൽ ഗണേഷ് സ്റ്റാച്ൻ ഐ റാൻ ഞാൻ കുറച്ച് ക്ലോത്തും കുറച്ച് കോയിനും കുറച്ച് കാശും ഒരു എന്റെ ഒരു ഗണേശ വിഗ്രഹം എടുത്തിട്ട് ഓടി ഐ റാൻ ഫോർ എ ഡേ ആൻഡ് നൈറ്റ് ഒരു ദിവസം ഫുള്ളും ഒരു നൈറ്റും ഞാൻ ഓടി രക്ഷപ്പെട്ടു റെസ്റ്റിങ് വെർ മൈ ലേസ് വുഡ് നോട്ട് മീ എനിദർ അപ്പൊ എൻ്റെ കാലം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യും ഐ ജംപ് നോട്ട് ടു എ ട്രെയിൻ ഞാൻ ഒരു ട്രെയിൻ കണ്ടപ്പോ ചാടി കയറി ദനോടെ ബസ് പിന്നെ ഒരു ബസ്സിൽ കയറി നോ ടിക്കറ്റ് ടിക്കറ്റ് ഒന്നും എടുത്തില്ല നെവർ മൈൻഡ് അതൊന്നും ഞാൻ കാര്യാക്കിയേ ഇല്ല എവറി വൺ സീം ടു ബി റണ്ണിങ് എല്ലാവരും ഓടുകയായിരുന്നു ഫൈനലി ഐ ഫൗണ്ട് മൈ സെൽഫ് ഇൻ പാബുപെട്ടി അവസാനം ഞാൻ എത്തിച്ചേർന്നത് എവിടെയാണ് പാമ്പു പെട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഐ സോ സം വില്ലേജസ് നിയർ എ വെൽ ഞാനപ്പൊ കൊണ്ട് വില്ലേജിലെ ആളുകൾ ഒരു കിണറിന് ചുറ്റും കൂടി നിൽക്കുന്നു ഐ റാൻ ടു ദം ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു ആൻഡ് ബിഫോർ ഐ കുഡ് സേ തിന്റ അപ്പൊ ക്ഷീണവും ഒക്കെ കാരണം അവരോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ ബോധം കെട്ടുപോയി വെൻ ഐ ഓപ്പൺ മൈ ഐസ് ഐ സോ ആൻ ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ അപ്പം പ്രേമാണ് കഥ പറയുന്നത് വെച്ചാൽ പ്രേമാണ് അപ്പൊ ഞാൻ എന്റെ കണ്ണുകൾ തുറന്നപ്പോ ഞാനൊരു വയസ്സായ മനുഷ്യനെ കണ്ടു വെള്ള മുടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ വൈറ്റ് ബിയേർഡ് ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ് ബെൻഡിങ് ഓർ ഓർമി അപ്പൊ കണ്ണ് തുറന്നപ്പോ ഞാൻ കണ്ടത് വെളുത്ത താടി മുടിയൊക്കെയുള്ള നല്ല ഷൈനിങ് ബ്രൈസ് ബ്രൈറ്റ് ആയ കണ്ണുകളുള്ള ഒരു മനുഷ്യൻ എന്റെ അടുത്തിട്ട് ചാരി നിൽക്കുന്നു ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഹി ലുഡ് ആഫ്റ്റർ മീ അടുത്ത കുറച്ച് ദിവസത്തേട്ട് ഈ മനുഷ്യനാണ് എന്നെ നോക്കിയത് പുട്ടിങ് ഫുഡ് ഇൻ മൈ മൗത്ത് എനിക്ക് ഭക്ഷണം തന്നു ആൻഡ് വാട്ടർ ഫ്രം ദ സ്ട്രീം എന്താണ് എനിക്ക് നല്ല കൂളായിട്ടുള്ള വെള്ളം തന്നു ഹി റബ്ഡ് മൈ ആൻഡ് മെയ്ഡ് ദ ഗോ ഫീൻ ജെന്റ് എന്റെ ബുദ്ധിമുട്ടും വേദനകളൊക്കെ അദ്ദേഹം എന്റെ കാലിന്റെ അടിയൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് ജെന്റലായിട്ട് റബ്ബൊക്കെ ചെയ്ത് എന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റി

അനദർ ഗോഡ് എന്റെ നാട്ടില് എന്റെ വില്ലേജില് വേറൊരു ദൈവത്തെ ആണ് ആരാധിക്കുന്നതെങ്കിൽ അവരുമായിട്ട് വഴക്ക് കൂടും ഫൈറ്റ് ചെയ്യുന്നവരാണ് മുഴുവൻ ബട്ട് ഹിയർ പക്ഷെ ഇവിടെ ദിസ് സിംസ് എ വെരി സ്ട്രേഞ്ച് പ്ലേസ് ഇത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പ്ലേസ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് എന്ത് നല്ല മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സഹകരണമാണെന്ന് പ്രേം പറയാണ് പ്രേം റിപ്ലൈ ദ ഓൾഡ് മാൻ ആ ഓൾഡ് മാൻ പറയാണ് ഐ വിൽ ടെൽ യു ദ സ്റ്റോറി ഓഫ് പാമ്പുപെട്ടി ഞാൻ ഈ പാമ്പുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി നിന്നോട് പറയാം യു ക്യാൻ ടേക്ക് ദി സ്റ്റോറി ബാക്ക് ടു യർ വില്ലേജ് ഈ സ്റ്റോറി നിനക്ക് നിന്റെ വില്ലേജിനായിട്ട് കൊണ്ടുപോയി അവിടെ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കാം മേ ബി ഇറ്റ് വിൽ ഹീൽ സമ ഓഫ് ഇറ്റ് ഇറ്റ് അപ്പൊ അവിടെയുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ ഉള്ളവരുടെ ബുദ്ധിമുട്ടും അവരുടെ തെറ്റൊക്കെ അവർ തിരുത്തുമായിരിക്കും ആൻഡ് ഡ്രൈ സമ ഓഫ് ഇറ്റ് സോസ് അവരുടെ പിംപിൾ അവരുടെ വ്രണങ്ങളും മനസ്സിന്റെ വ്രണങ്ങളും മുറിവുകളൊക്കെ ഈ സ്റ്റോറി കൊണ്ട് ചിലപ്പോ നിനക്ക് മായ്ക്കാൻ സാധിക്കുന്ന ഈ ഓൾഡ് man നമ്മുടെ പ്രേമിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഓ ഗ്രാൻഡ് ഫാദർ അൽസഡ് ആംഗ്യസ് ഞാൻ വളരെ ആൺഷ്യസ് ആയിട്ട് ചോദിച്ചു ഡോൺ സേ ദാറ്റ് അത് പറയണ്ട വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ വില്ലേജ് മേക്സ് മീ ബേൺ വിത്ത് ഷേം എനിക്കതൊന്നും പറയേണ്ട കാര്യമില്ല കാരണം എൻ്റെ വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ ഞാൻ കത്തി എരിഞ്ഞു പോവുകയാണ് നാണക്കേട് കൊണ്ട് അത്രയ്ക്ക് നാണക്കേടുള്ള കാര്യങ്ങളാണ് എൻ്റെ നാട്ടിൽ നടക്കുന്നത് ഐ നെവർ നെവർ വോണ്ട് ടു ഗോ ബാക്ക് ഡെയർ കാരണം എനിക്ക് അവരോട് പറയണ്ട കാരണം ഞാൻ ആ വില്ലേജിലേക്ക് പോവാൻ എനിക്ക് ആഗ്രഹമില്ല ബട്ട് ദാറ്റ്സ് എക്സാക്ട് വൈ യു മസ്റ്റ് ഗോ ബാക്ക് അതുകൊണ്ടാണ് നീ തീർച്ചയായിട്ടും നിന്റെ വില്ലേജിലോട്ട് തിരിച്ചു പോകണം അങ്ങനെ പറയില്ല എന്നൊന്നും പറയരുത് ഹി സെഡ് ഇൻ എ സോഫ്റ്റ് വോയിസ് സോഫ്റ്റ് വോയിസ് ലി ആള് പറയാണ് ഐ കെപ്റ്റ് ക്വയറ്റ് ഞാൻ മിണ്ടാതിരുന്നു ഐ ടു ആർഗ്യൂ വിത്ത് ദം എനിക്ക് അദ്ദേഹത്തോട് വഴക്ക് കൂടാനോ ആർഗ്യൂ ചെയ്യാനൊന്നും പറ്റില്ല ആൻഡ് ഐ വോണ്ട് ടു ഹിയർ ഹിസ് സ്റ്റോറി എനിക്ക് അദ്ദേഹത്തിന്റെ സ്റ്റോറി കേൾക്കാൻ തോന്നി It happened a long long ടൈം എഗോ ഹി ബി ഗാൻ അപ്പൊ സ്റ്റോറി പറയാണ് ആ ഗ്രാൻഡ് ഫാദർ സ്റ്റോറി പറഞ്ഞു കൊടുക്കാണ് ഈ സ്റ്റോറി നടക്കുന്നത് പണ്ട് പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് സോ ലോങ് ലോങ് എഗോ ദാറ്റ് ഡെയർ വെയർ നോ സ്കൂൾ ഓർ നോ ടീച്ചർ ആ കാലത്ത് ടീച്ചറോ സ്കൂളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചിൽഡ്രൻ ലീവ് ഇൻ കേസ് വിത്ത് ദർ പേരൻസ് ആൻഡ് ഹെൽപ് ഡെ ടു കളക്ട് ഫ്രൂട്ട് ആൻഡ് ബെറീസ് ഫ്രം ദ ഫോറസ്റ്റ് അപ്പൊ കുട്ടികള് അവരുടെ കേവ്സിലാണ് അവര് ഗുഹകളിലാണ് താമസിച്ചിരുന്നത് adu മാത്രല്ല avare പേരൻസിന്റെ കൂടെ ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്യാനും അതുപോലെ എന്നാ ബെറീസ് ഒക്കെ കളക്ട് ചെയ്യാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നു എങ്ങട് ഫോറസ്റ്റിലായിട്ട് അറ്റ് ദാറ്റ് ടൈം വേർ നോ ടൈഗേഴ്സ് ഓർ പാന്തേഴ്സ് ഓർ എലിഫന്റ് ആ സമയത്ത് ആ കാട്ടിലെ ടൈഗേഴ്സോ പാന്തേഴ്സോ എലിഫന്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല പാമ്പുപട്ടി ഫോറസ്റ്റില് ദർ വേർ ഒള്ളി റെപ്റ്റൈൽസ് അവിടെ ഇഴജന്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെനി കൈൻഡ്സ് ഓഫ് റെപ്റ്റൈൽസ് പല തരത്തിലുള്ള റെപ്റ്റൈൽസ്

ഒരു മീറ്റിംഗ് ഉണ്ടാവും ഒരു ബിഗ് മീറ്റിംഗ് എവ്രി വൺ കെയിം ദ പ്രി എക്സൈറ്റഡ് സ്നേക്ക് ദ സ്ലോ തോട്ട്ഫുൾ ടോർട്ടസ് നല്ല സുന്ദരിയായ എക്സൈറ്റഡ് ആയ സ്നേക്ക് വരും വളരെ സ്ലോ ആയിട്ട് തിങ്ക് ചെയ്ത് നടക്കുന്ന ടോർട്ടസ് വരും ക്ലവറും ഭയങ്കര ഫാസ്റ്റ് ക്യുക്ക് ആയിട്ടുള്ള ലിസാർഡ്സ് ഉണ്ടാവും ആ മീറ്റിംഗില് പിന്നെ ആരൊക്കെ ഉണ്ടാവും മീറ്റിങ്ങില് ആൻഡ് മൂഡി ക്രോക്കഡൈൽ ആയിട്ടുള്ള ക്രോക്കഡൈൽസ് ഉണ്ടാവും ഗ്രംപി ബിക്കോസ് ദേ ഔട്ട് ഓഫ് വാട്ടർ അവര് ഭയങ്കര വൃത്തികേഡായിട്ടുണ്ടാവും ഗ്രംപിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നീറ്റ് അല്ലാതെ ഡേർട്ടി ആയിട്ടുണ്ടാകും കാരണം അവർ വെള്ളത്തിന് പുറത്തല്ലേ അതുകൊണ്ട് അവർ ഡേർട്ടി ആയിട്ടുണ്ടാവും ദ പ്രസിഡന്റ് ഓഫ് ദീസ് മീറ്റിംഗ് ദ ബിഗസ്റ്റ് ക്രോക്കഡൈൽ ഓഫ് ദ ഫോറസ്റ്റ് അവരുടെ മീറ്റിംഗിന്റെ പ്രസിഡന്റ് ാണ് മക്കാരെന്ന് പറയണ ഒരു ക്രോക്കഡൈലാണ് ആ ക്രോക്കഡൈലാണ് അവിടുത്തെ ബിഗ് ആയിട്ടുള്ള ക്രോക്കഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാ ആനിമലും ചിന്തിച്ചിരുന്നത് ഈ മക്കാരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു വൺ സ്ട്രോങ് ആൻഡ് പവർഫുൾ യു നോ ഇറ്റ് ഇസ് ഡിഫിക്കൽ വിത്ത് വാട്ട് ഹി സെസ് ഓർ ഡെസ് അപ്പൊ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഭയങ്കര പവർഫുൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കൂടി ചേർന്ന് പോകാനേ പറ്റുള്ളൂ അവരെ എതിർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ പറയണതിനും അവർ ചെയ്യുന്നതിനൊന്നും നമുക്കൊരു പറ്റില്ല വൺ ഡേ എ സ്ട്രേഞ്ച് ഒരു ദിവസം സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തോ സംഭവിച്ചു അവിടെ ഇറ്റ് വാസ് എലി മീറ്റിംഗ് മന്ത്ലി മീറ്റിംഗ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് സംഭവിക്കുന്നത് മക്കാര സെൻഡ് എ ലെറ്റർ ടു ദോട്ടോയ്സസ് അപ്പൊ മക്കാര ഈ ലീഡർ ടോട്ടോയ്സിനെല്ലാത്തിനും ഒരു ലെറ്റർ കൊടുത്ത് എന്താ ടു കം ടു ദ മീറ്റിംഗ് മീറ്റിംഗിന് വരണ്ട എന്നും പറഞ്ഞു ദ ബിഗ് ഗോൾഡ് സ്റ്റാർട്ട് ടോട്ടിസ് വിത്ത് ബ്ലാക്ക് ആൻഡ് യെല്ലോ പിക്ചേഴ്സ് ഓൺ ഹിസ് ഷെൽ വാസ് വെരി ആംഗ്രി അഹിഷ്ട എന്ന് പറയുന്ന ഒരു ടോട്ടസ് അതിന്റെ ബ്ലാക്ക് ആൻഡ് യെല്ലോ പിക്ചർ ഒക്കെ ഉണ്ട് അതിന്റെ ഷെല്ലില് അതിന് ഭയങ്കര ദേഷ്യം വന്നു വാട്ട് ഡസ് ദിസ് മീൻ എന്ന് വെച്ചാൽ എന്താണ് അതെന്താണ് ഞങ്ങൾക്ക് വരാൻ പാടില്ലാത്ത ഹി ഷൗട്ടഡ് ഹൗ ഡെയർ ദേ എന്ത് എന്ത് മെനക്കെട്ട സ്വഭാവം ഒരു മീറ്റിംഗ് പക്ഷെ ഓരോ ടോട്ടോയിസും ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ കാരണം മക്കാര ചെല്ലുന്നല്ലേ പറഞ്ഞേക്കണേ സോ ഫ്യൂർ സോ മെനി അപ്പൊ കുറച്ച് ആളുകളാണ് മക്കാരയുടെ എന്നെ പേ ദേഷ്യം വന്നുള്ളൂ ബാക്കി എല്ലാവരും മക്കാരേനെ പേടിച്ച് പോവാതിരിക്കുകയാണ് ചെയ്തത് ബിഫോർ ദ മീറ്റിംഗ് ദ ജയൻ മക്കാര പോളിഷ് ടീത്ത് വിത്ത് റെഡ് ഫ്ലവർ ഓഫ് ദ ട്രീ ബൈ ദ റിവർ ടില് ദാർക്കിൾ മീറ്റിംഗിന് മുമ്പ് ഈ മക്കാര എന്ത് ചെയ്തു പല്ല് തേച്ചു റെഡ് കളർ ഫ്ലവർ കൊണ്ട് ഒരു ട്രീലെ ഫ്ലവർ കൊണ്ട് തേച്ചു അങ്ങനെ ആ പല്ല് റിവർ വാട്ടറിൽ കഴുകി നല്ല തിളങ്ങി എവറി വൺ വാസ് വെയ്റ്റിംഗ് ഫോർ ഹിം അറ്റ് ദ മീറ്റിംഗ് പ്ലേസ് എല്ലാവരും ഈ നോക്കി അവിടെ ഇരിക്കുകയാണ് ഒരു വലിയ ാണ് അപ്പൊടൊക്കെ മീറ്റിങ്ങിന് വരണ്ടേക്കാണ് കാരണം എന്നാ നമുക്ക് നോക്കാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബിഗൻ സഹോദരി സഹോദരന്മാരെ ഓൾ റെപ്റ്റൈൽസ് ഈവൻ ദ ബ്യൂട്ടിഫുൾ കിങ് കോബ്രസ് സ്റ്റോപ്പ് ടോക്കിംഗ് ആ ശബ്ദം ഈ കോബ്ര വരെ സംസാരം നിർത്തി മക്കാരൂഡ് ഹിസ് സ്പീച്ച് മക്കാര

അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു മക്കാരയുടെ വേർഡ്സ് ആഫ്റ്റർ ദാറ്റ് നോ വൺ ഹാഡ് ദ കറേജ് ടു സ്പീക്ക് അതിനുശേഷം ആർക്കും ധൈര്യം ഉണ്ടായില്ല മക്കാരക്കെതിരെ സംസാരിക്കാൻ മക്കാരയുടെ ഡിസിഷനെതിരെ സംസാരിക്കാൻ മക്കാര ക്ലിയർഡ് ഹിസ് ത്രോഡ് മക്കാര മക്കാരയുടെ തൊണ്ടയൊക്കെ ശരിയാക്കി ആൻഡ് എ ഫ്യൂ മോർ ടീ കുറച്ച് പല്ലുകൂടി കാണിച്ചു വെൽ ഹി സെഡ് ഐ വിൽ ടെൽ യു വൈ വി ഡോൺ ലൈക് ദ ടോട്ടോയിസസ് ഞാൻ പറയാം എന്തുകൊണ്ടാണ് എനിക്ക് ടോട്ടോയ്സസിന് ഇഷ്ടമല്ലാത്തത് ദേ ആർ സോ സ്ലോ അവര് ഭയങ്കര സ്ലോയാണ് സോ സ്റ്റുപ്പിഡ് അവരും ലേസിയാണ് അവരൊരു പണി എടുക്കില്ല ദരി ദർ ഹൗസസ് ഓൺ ദിയർ ബാഗ് അവർ അവരുടെ വീട് കൊണ്ടാണ് നടക്കുന്നത് ഹു അവർ ഹേർഡ് ഓഫ് സച്ച് എ സ്റ്റുപ്പിഡ് തിങ് ആരെങ്കിലും ഇതുപോലെയുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യം കേട്ടിട്ടുണ്ടോ നൗ യു ലിസാഡ് യു ലിവ് ഇൻ ദ്രീ വുഡ് യു എവർ ട്രീ ഓൺ യുവർ ബാഗ് യു നീ ലിസാഡ് ലിസാർഡ് നീ ട്രീലല്ലേ താമസിക്കുന്ന നീ ട്രീ ചോന്നുകൊണ്ട് നടക്കുന്നുണ്ടോ

മക്കാര ദേഷ്യത്തിൽ പറഞ്ഞു ഓ ഒരു പക്ഷിയില്ല നോ ലിസൺ ഐ ഹ് ടോൾ ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് പാമ്പുപെട്ടി അവർക്ക് മാ പാമ്പുപെട്ടിയിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തു പോകണം വെൻ ഡേ ഗോ വിൽ ഹാവ് മോർ ഓഫ് എവറിഥിങ് അവർ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കൂടുതൽ കിട്ടും മോർ ഫുഡ് കിട്ടും മോർ വാട്ടർ കിട്ടും മോർ സ്പേസ് കിട്ടും ഐ വോണ്ട് ദം ഔട്ട് ബൈ ടുഡേ ടുമോറോ നാളെ തന്നെ അവർ പുറത്തു പോകണം അവർ ഭയങ്കരായിട്ട് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നവരാണ് ഐ ഹാവ് ഗിവൺ ദൺ വീക്ക് അവർക്ക് ഒരു വീക്ക് കൊടുത്തിട്ടുണ്ട് കാരണം അവർ സ്ലോ ആയിട്ട് മൂവ് ചെയ്ത ഫോറസ്റ്റ് പുറത്ത് പോകണ്ടേ പാമ്പുപെട്ടിക്ക് പുറത്ത് പോകണ്ടേ ബൈ നെക്സ്റ്റ് ട്യൂസ്ഡേ വി വോണ്ട് ഹാവ് എ സിംഗിൾ ടോട്ടസ് ലെഫ്റ്റ് ഇൻ ദിസ് ജംഗിൾ അടുത്ത ചൊവ്വാഴ്ചയോടു കൂടി ഈ

മോർ വാട്ടർ ആൻഡ് മോർ സ്പേസ് ഫോർദം ഇവര് പോയടൂടി കുറെ സ്ഥലവും കുറെ ഫുഡും വെള്ളമൊക്കെ കൂടുതൽ കിട്ടി മറ്റേ ആനിമൽസിന് സ്മെൽ ബിഗൺ ടു ഫിൽ ദോറസ്റ്റ് പെട്ടെന്ന് തന്നെ ആ ഫോറസ്റ്റ് മുഴുവൻ ഒരു വേറെ സ്മെല്ലായി അത് എന്തിന്റെ സ്മെല്ലായിരുന്നു എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ ഗ്രൗണ്ടിൽ ചാടി ചീഞ്ഞ മണോ റോട്ടിങ് ആനിമൽസ് ഇൻ ദ റിവർ പുഴയിലൊക്കെ ചത്ത ആനിമൽസിന്റെ സ്മെല്ലും ദിസ് വാസ് വാട്ട് ദ ടോട്ട് ഈ ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഈ ചീഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ച് ആ രാജ്യത്തെ വൃത്തിയാക്കുകയായിരുന്നു ആൻഡ് ഈവൻ മക്കാര ഹ് ടു ഗോ അബൌട്ട് ഹോൾഡിംഗ് ഹിസ്നോസ് വിത്ത് ബിഗ് ക്ലോസ് മക്കാരയ്ക്ക് വരെ അദ്ദേഹത്തിന്റെ ക്ലോ വെച്ച് മൂക്ക് പൊത്തി നടക്കേണ്ട അവസ്ഥയായി ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞു ഈ ഈ സ്മെല്ലായി സ്മെല്ലായി ബട്ട് ടൈം ഇറ്റ് വാസ് ദ മുഴുവനായിട്ട് സെയിം തിങ് ഹാപ്പൻ ചെയ്തു വീണ്ടും ഇത്തവണത്തെ ടേൺ ആർക്കിടെയായിരുന്നു സ്നേക്സിന്റെ ആയിരുന്നു മക്കാര റോഡ് ദൺ ഓഫീസ് ലെറ്റർ ഇത്തവണ മക്കാര ആർക്കാ ലെറ്റർ ചെയ്തിന് ടു ലീവ് ദ ഫോറസ്റ്റ് ആൻഡ് സീൻസ് ദ കുഡ് നോട്ട്

ആൻഡ് ഫണി അവർ ഹിസ്സിങ് സൗണ്ട് വല്ലാത്ത തമാശ രീതിക്കുള്ള സൗണ്ട് ഉണ്ടാക്കുന്നു അതാണ് ഇവരെ ഞാൻ പുറത്തുവിടാൻ കാരണം ഹു വാട്ട് സച്ച് വിയർഡ് ക്രീച്ചേഴ്സ് അറൗണ്ട് ആർക്ക് വേണം ഇതുപോലെയുള്ള ക്രീച്ചേഴ്സിനെ നമ്മുടെ ചുറ്റും എഗെയിൻ നോ വൺ ഡയർ ട് വിത്ത് മക്കാര ആരും മക്കാരെ എതിർത്തില്ലെ അങ്ങനെ നമ്മുടെ സ്നേക്സും

അത് തന്നെ എല്ലാ ക്രീച്ചേഴ്സും ഞാൻ എന്തായാലും കേട്ടില്ല പോയത് നന്നായിരുന്നു എ അപ്പ് അപ്പൊ കുറച്ച് നാളുകൾ കഴിഞ്ഞോടുകൂടി കുറച്ച് വീക്ക് കഴിഞ്ഞോടുകൂടി എല്ലാ ആനിമലും ഭയങ്കര ടയർഡായി പോയി അവരാകെ തോറ്റുപോയി കാരണം എന്നാ റാറ്റ്സ് അവിടെ മുഴുവൻ റാറ്റ്സ് നിറഞ്ഞു നൗ ദാറ്റ് വേർ നോ സ്നേക്സ് അവര് എന്താണ് അവരെ കഴിക്കാൻ വേണ്ടിട്ട് റാറ്റിനെയൊക്കെ കഴിക്കാൻ വേണ്ടി സ്നേക്സ് ഒന്നും ഇല്ലല്ലോ സ്നേക്സിനെ എല്ലാം ഓടിച്ചു വിട്ടില്ലേ അത് കാരണം എല്ലാം ആകെ പ്രശ്നത്തിലായി ദ റാറ്റ്സ് ഹാ ടേക്കൺ ഓവർ ദ ഫോറസ്റ്റ് റാറ്റ് മുഴുവൻ ഫോറസ്റ്റിൽ നിറഞ്ഞു ആൻഡ് ദേ വേർ ഹാവിങ് എ വണ്ടർഫുൾ ടൈം റാറ്റ്സിന് നല്ല സൂപ്പർ ആയിട്ടുള്ള ടൈം ആയിരുന്നു അത് ദേവേർ എവറി വെയർ ഓൺ ദ ട്രീസ് ഇൻ ദ ഗ്രാസ് ഇൻ ദ ബുഷേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് റാറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു ട്രീസിലും ഗ്രാസിലും പുല്ലിലും കുറ്റിക്കാടുകളിലും ഗ്രൗണ്ടിലെല്ലാം ഈ റാറ്റ്സ് ലിസാഡും ഒക്കെ ഇട്ട മുട്ട മുഴുവൻ കഴിച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഇട്ട മുട്ടർ വുഡ് നോട്ട് ബി നോ ബേബീസ് ദാറ്റ് ഇയർ ആ വർഷം ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഇവർക്ക് ഉണ്ടായില്ല മക്കാരോൺ നെസ്റ്റ് ഓഫ് എക്സ് ഹാഡ് ബീൻ ചൂട മക്കാരയുടെ എഗ്സും മക്കാര ഇട്ട മക്കാരയുടെ നെസ്റ്റിലെ എഗ്സും ഈ

സമ്മതിച്ചു മക്കാരീസ് ദോറസ്റ്റ് ഓഫ് ദിയർ ബേബി ഓൺ ദിയർ ബാക്ക് അങ്ങനെ ലിസാർഡ്സും അവരുടെ ബേബിയുടെ ബാക്കിൽ വെച്ച് അവരും ആ ഫോറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ബട്ട് നൗ

ക്രോക്കടൈൽസ് ബാക്ക് അപ്പൊ അവർക്ക് ഒരു പേടിയില്ലാതെ ചിലര് ക്രോക്കഡൈലിന്റെ സോമസോൾസ് എന്ന് വെച്ചാൽ ചിലര് സം പീപ്പിൾ അവർ ക്രോക്കടലിന്റെ ബാക്കിൽ വരെ കയറിന്ന് കളിക്കാൻ തുടങ്ങി

ില് പറയാണ് വി നോ വൈ ദോറ പറ്റിയത് എന്നാന്ന് ഞങ്ങൾക്കറിയാം സഡൻലി എവറി വൺ വാസ് സൈലന്റ് എല്ലാവരും ഇണ്ടാതിരുന്നേയും ഇവൻ എന്തായി പറയുന്ന എല്ലാവരും മക്കാരനെ പേടിച്ചരണ്ട് നോക്കി ബട്ട് ടു സർപ്രൈസ് ഹി ലുക്ക് അപ്പൊ മക്കാര ഭയങ്കര

പ്രശ്നമാണ് മക്കാര നോ നീഡ് ടു ടോക്ക് സോ മച്ച് അധികം ഒന്നും ടു അഡ്മിറ്റ് ഹി വാസ് റോങ് മക്കാരയ്ക്ക് മക്കാര ചെയ്തത് തെറ്റാണെന്ന് മക്കാരയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബട്ട് ഇറ്റ് മാറ്റർ ഓൾ ദ വാസ് നോട്ട് ഓൾ ദാറ്റ് സ്ട്രോങ് ആൻഡ് പവർഫുൾ എല്ലാവർക്കും മനസ്സിലായി മക്കാര മക്കാരവർഫുള്ളോ സ്ട്രോങ്ങോ ഒന്നും അല്ല

ഫാമിലി വിത്ത് ഫാമിലി ആഫ്റ്റർ ഫാമിലി വിത്ത് ലിറ്റിൽ വൺസ് ഓൺ ദിയർ ബാഗ്സ് ഓഫ് സ്ട്രഗ്ലിംഗ് ബിഹൈൻഡ് അപ്പൊ അവര് അവരും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പുറകിലും വഴക്കുകൂടിയും ഷൗട്ട് ചെയ്തും അവരുടെ പേരൻസിനെയൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നല്ല സന്തോഷമായിട്ട് എല്ലാ ആനിമൽസും പാമ്പുവട്ടിയിലേറ്റ് വേറെ അവര് ഫോറസ്റ്റ് വേറെ ഏതോ ഫോറസ്റ്റിൽ പോയി ജീവിക്കുകയായിരുന്നു അവര് തിരിച്ചു വന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പൊ എന്തൊരു സന്തോഷത്തിലാണ് അവര് തിരിച്ചു വന്നതെന്ന് അറിയുമോ അപ്പൊ മക്കാരെ ചെയ്തത് തെറ്റായിരുന്നു മക്കാരക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല പക്ഷെ മക്കാരെ അവര് തിരിച്ചു വിളിച്ചു ഇൻ മന്ത്സ് ദ ദ ഫോറസ്റ്റ് ഫോറസ്റ്റ് വാസ് ബാക്ക് ബാക്ക് ടു ടു നോർമൽ നോർമൽ രണ്ട് മാസത്തിനുള്ളിൽ പണ്ടത്തെ പോലെ റാറ്റ്സ് ഒക്കെ ഡിസപ്പിയർ ചെയ്തു എല്ലാത്തിനെയും പാമ്പ് അതും ഇതൊക്കെ പിടിച്ചു കഴിച്ചു ദ സ്മെൽ ആൻഡ് ദ വേൾഡ് ഫൈനലി വെന്റ് ബാക്ക് ടു ഇറ്റ്സ് സെൽഫ് അങ്ങനെ എല്ലാ സ്മെല്ലൊക്കെ പോയി ടോട്ടിസ് ഒക്കെ എല്ലാം കഴിച്ച് അങ്ങനെ ആ സ്ഥലം നല്ല ഒരു പഴയ രീതിയിലേറ്റ് തന്നെ രണ്ട് മാസത്തിനകം വന്നു വെൽ പ്രേം സെറ്റ് ദ ഓൾഡ് മാൻ ഓൾഡ് മാൻ പ്രേമിനോട് പറയാണ് ഹാവ് യു ഫോളോ നെസ്ലീപ് നീ ഉറങ്ങിപ്പോയോ ഡിറ്റ് ഡ്രീം ലാൻഡ് നിന്നെ വേറൊരു സ്വപ്ന തുല്യമായ ഒരു രാജ്യത്തേട്ട് എന്റെ കഥ കൊണ്ടുപോയോ അത് നീ ഉറങ്ങിപ്പോയോ ഐ ഷുക്ക് മൈ ഹെഡ് ഞാൻ എന്റെ തല അനക്കി നോ ഗ്രാൻഡ് ഫാദർ ഇല്ല ഗ്രാൻഡ് ഫാദർ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഞാൻ ആലോചിക്കുകയായിരുന്നു മേ ബി ഇറ്റ് ടൈം ഐ മെന്റ് ബാക്ക് ടു മൈ ഓൺ വില്ലേജ് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വില്ലേജിലേറ്റ് തിരിച്ചു പോണം ബിക്കോസ് ഐ ഹാവ് ടു ഐ ഹാവ് എ സ്റ്റോറി ടു ടെൽ ദം ഇപ്പൊ എന്റെ ഒരു സ്റ്റോറി ഉണ്ട് അവരോട് പറയാൻ ബട്ട് വാട്ട് ഇഫ് ദേ ഡോ ലിസൺ ടു മീ ഇനി അവരെന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്റെ സ്റ്റോറി കേട്ടില്ലെങ്കിലോ അനുസരിച്ചില്ലെങ്കിലോ വി ക്യാൻ ഓൺലി കീപ് പറ്റ് ഇറ്റ് മൈ സാൻ അത് നമുക്ക് പറയാം അത് മാത്രമേ നമുക്ക് പറ്റൂ ടെൽ ദീസ് സ്റ്റോറീസ് എഗെയിൻ ആൻഡ് അഗെയിൻ സ്റ്റോറി അഗൈൻ ആൻഡ് അഗൈൻ വീണ്ടും വീണ്ടും പറയൂ ടു മോർ ആൻഡ് മോർ പീപ്പിൾ കുറെ ആളുകളോട് പറയൂ സമ ഓഫ് ദ് കുറെ കുറെ കളിയാക്കും നിന്നെ അറ്റ് ഓർ സേ സ്റ്റോറീസ് ആർ നോട്ട് ട്രൂ പേര് പറയും നിന്റെ ബട്ട് ദേ െന്ന് വൺ ഡേ പക്ഷെ അവരൊരിക്കൽ ആ സ്റ്റോറിയൊക്കെ ശരിയായിരുന്നു അവൻ പറഞ്ഞ സത്യമായിരുന്നു എന്ന് വിചാരിക്കും ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എ പ്ലേസ് ഇൻ ദ്രേഞ്ച് ഫണി വേൾഡ് ഓഫ് അവേഴ്സ് ഓരോരുത്തർക്കും ഈ വേൾഡിലെ നമ്മുടേതായ സ്ഥലമുണ്ട് പ്ലേസ് ഉണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് നമ്മുടെ രീതിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അവർക്ക് ഈ കഥയുടെ മോറൽ അതിന്റെ ഗുണപാഠം അവർക്കൊരിക്കൽ മനസ്സിലാവും അങ്ങനെ നീ തിരിച്ചു പോകണം എന്ന് ഈ ഓർഡൽ ഗ്രാൻഡ് ഫാദർ പ്രേമിനോട് പറയാണ് അങ്ങനെ പ്രേം തിരിച്ചു പോയി കാണും അവിടെയുള്ളവരെയൊക്കെ ആ കമ്മ്യൂണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെയൊക്കെ ഈ സ്റ്റോറി പറഞ്ഞ് നന്നാക്കി കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചില ലെങ്ക് സ്റ്റോറി ആയിരുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം താങ്ക് യു വെരി മച്ച് ചിൽഡ്രൻ അടുത്ത ലെസണുമായിട്ട് കാണാം ബൈ